നമസ്കാരം. ഓർമ്മകളുണ്ടാകണം. ഹയർ സെക്കൻഡറി തത്സമയ പരീക്ഷാ സഹായിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംശയ നിവാരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്ലസ് ടു മാത്തമാറ്റിക്സ് ആണ്. നാളെയാണ് കണക്ക് പരീക്ഷ. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയുള്ള ഒരു തത്സമയ സംപ്രേഷണമാണ് ഇവിടെ അധ്യാപകർ നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുള്ളത്. ടോൾ ഫ്രീ നമ്പറായ 1800 4295 9877 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയ നിവാരണത്തിനായി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. കൂടാതെ ഈ പ്രോഗ്രാമിൻ്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 1 മണിക്കും നാളെ രാവിലെ 8:30 അത് ഇന്ന് പ്രോഗ്രാമിന് വിളിക്കാൻ കഴിയാത്തവരും കാണാൻ കഴിയാത്തവരും അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഇന്ന് മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് എല്ലാവരും പറയേണ്ട കണക്ക് പൊതുവേ അല്പം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ബേസ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നൊരു വിഷയമാണ് കണക്ക്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വിദഗ്ധ നിർദ്ദേശവും ടിപ്സും പരീക്ഷ എളുപ്പത്തിൽ എഴുതുന്നതിനെക്കുറിച്ചൊക്കെ അറിവ് പകരാനായി പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്നു. മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്സ് അധ്യാപകനായ സജീവ് സാർ, ഒപ്പം തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂൾ മാത്സ് അധ്യാപകൻ റോയ് പാട്രിക്, ഇരുവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും നാളെ നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാം തുടങ്ങുകയാണ്. സാർ, നമുക്ക് ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വിഷയമായ ഈ മാത്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു തത്സമയ സംപ്രേഷണമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പരീക്ഷയുടെ ഒരു സ്ട്രക്ചറും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ചോദ്യത്തിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഓരോ ഓരോ പിന്നെ 13 ചാപ്റ്റർ ഉള്ളതിൽ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാളത്തെ പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാ കുട്ടികളും തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മൾ അവസാനവട്ട ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ എല്ലാ ചാപ്റ്റേഴ്സിനെയും കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് നടത്തിയതിന് ശേഷം നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. ആദ്യത്തെ പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും 3 സ്കോർ വീതം. അതിൽ 6 ഉത്തരം എഴുതേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ട് ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 4 സ്കോർ വീതം. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. പാർട്ട് സിയിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 6 സ്കോർ വീതം. അതിൽ 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. അതായത് ഒന്നാമത്തെ എ പാർട്ടിൽ ഒരു ചോയ്സ്, അതെ, രണ്ടാമത്തെ പാർട്ടിൽ 2 ചോയ്സ്, മൂന്നാമത്തെ പാർട്ടിൽ 2 ചോയ്സ്. അങ്ങനെയാണ് മൊത്തം 103 മാർക്കിൻ്റെ ചോദ്യങ്ങളും 24 ക്വസ്റ്റ്യൻസും കാണും. അതിൽ 80 മാർക്കാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് ആ ചോദ്യ പേപ്പറിൻ്റെ ഒരു ഘടന. ഈ തരത്തിലായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. നമുക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് വെയിറ്റേജ് 8 സ്കോറിൻ്റെ ആയിരിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 6 സ്കോറിൻ്റെ ഉണ്ടാവും. മെട്രീസസ് ചാപ്റ്ററിൽ 8 സ്കോറിൻ്റെതും നാലാമത്തെ ചാപ്റ്റർ 7 സ്കോറിൻ്റെതും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ 9 സ്കോർ വെയിറ്റേജ് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ 10 സ്കോറിൻ്റെ വെയിറ്റേജ്, ഇൻ്റഗ്രേഷൻ 9 സ്കോർ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ 6 സ്കോർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 7, വെക്ടേഴ്സ് 9, 3 ഡയമെൻഷണൽ ജോമെട്രി 10, ലീനിയർ പ്രോഗ്രാമിംഗ് 6, പ്രോബബിലിറ്റി 8. ഇതിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലും 3Dയിലുമായിരിക്കും എനിക്ക് തോന്നുന്നു വളരെ വെയിറ്റേജ് 10 വരെ വരുന്നത്. ഒരു ഏകദേശം ഒരു വെയിറ്റേജ് ആണ്. ഏകദേശം ഇത്രയും മാർക്കിനൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ചില ചോദ്യങ്ങൾ, വ്യത്യസ്തമുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ബൈനറി ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ടേബിളിലുള്ള ചില പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സെറ്റ് എ ആണ്. സെറ്റിലെ എ എലിമെൻസ് ഒക്കെ നമുക്കിപ്പം കാണാം. 1, 2, 3, 4 ഇതാണ് അതിലെ എലിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ടേബിളിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പറേഷൻ ടേബിളിൻ്റെ ഒരു ബോക്സ് നമ്മൾ ആദ്യം പിന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഓപ്പറേഷൻ്റെ സിമ്പിളായുള്ള സ്റ്റാർ നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ
പിന്നെ റോയിലുള്ള ആദ്യത്തെ ബോക്സിൽ നമ്മൾ അവിടെ അടയാളപ്പെടുന്നു. തുടർന്ന് ആ ഇതിലുള്ള എലിമെൻറ്റ്സ് എല്ലാം നമ്മൾ 1, 2, 3, 4 റോയിലും കോളത്തിലും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ അതിൽ പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു മെയിൻ ഡയഗണലുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ കളറിൽ കാണുന്ന ആ 4 കോളംസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ മെയിൻ ഡയഗണൽ. ഇതിന് അപ്പുറത്ത് ഇപ്പുറത്തും കുറേ കോളംസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറയുന്ന 4 കോളത്തിൽ നമ്മൾ ഈ 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകളിൽ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് എഴുതാം. തൽക്കാലം ഞാൻ അവിടെ പിന്നെ 4, 1, 2, 3 എഴുതി. ഇപ്പം 4, 1, 2, 3 തന്നെ എഴുതും, നിർബന്ധമൊന്നുമില്ല. ഒന്നാമത്തെ കോളത്തിൽ ഇരിക്കുന്ന 4 അവിടെ ഈ 1, 2, 3, 4 ഏത് സംഖ്യ വേണമെങ്കിലും എഴുതാം. അങ്ങനെ നമുക്ക് ആ മഞ്ഞ നിറത്തി കാണുന്ന ബോക്സുകളെല്ലാം ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മളവിടെ ഒരു ചുമന്ന നിറത്തിൽ കാണുന്ന ബോക്സിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ ഇരുവശത്തുമുള്ള പിന്നെ ബോക്സുകളാണ്. അത് രണ്ടും എപ്പോഴും ഒരേ നമ്പർ കൊണ്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ അത് 2 ഉപയോഗിച്ചത് പൂരിപ്പിച്ചു. അതുപോലെ മറ്റൊരു സമാനമായിട്ടുള്ള കോളാണ്, അത് ഞാൻ 1 കൊണ്ടാണ് പൂരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത ബോക്സ് 3 കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനിയും ഞാനിത് ഇതുപോലെ മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് ഫില്ല് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള സൈഡ് ഇപ്പോൾ 2, 3, 4 എന്ന് ഇവിടെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ പിന്നെ റോയിലും സെയിം എലിമെൻ്റായി 2, 3, 4 എന്നുള്ള എലിമെൻറ്റ്സ് കൊണ്ട് പോരും. ഇപ്പോൾ ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ടേബിളാണ്. ഇതിൽ 1*2, 2*1 സെയിം തന്നെയാണ്. അതുപോലെ 1*3, 3*1 അങ്ങനെ എല്ലാ കോളം എല്ലാ ഇതിൽ ചെയ്യുമ്പോഴും കറക്റ്റ് ആൻസർ തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ഇതിനെ എനിക്ക് മറ്റൊരു രീതിയിൽ പറയാനുള്ളത്, സാർ ഇതൊരു 4x4 മെട്രിക്സ് പോലെ അപ്പിയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും അത് തന്നെയാണ് വെച്ചാൽ നമ്മുടെ സിമെട്രിക് രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് നമ്മൾ ആലോചിച്ചാലും മതിയാവും. അതെ, ആ മെയിൻ ഡയഗണൽ കറസ്പോണ്ടിങ് അപ്പുറത്ത് ഇപ്പുറത്തെ എലിമെൻറ്സ് ഒരേപോലെ തന്നെ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഇത് എത്ര മെട്രിക്സ് എത്ര കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ടേബിൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ പല പ്രാവശ്യവും നമ്മൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മളവിടെ കാണുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത്രയും കോളംസ് മാത്രമേ നമുക്ക് റാൻഡമായിട്ട് എഴുതാൻ പറ്റൂ. ബാക്കി മുകളിൽ കാണുന്ന പിന്നെ ആ ചുമന്ന നിറത്തിൽ കാണുന്ന കോളംസൊക്കെ ഇവിടെ എന്താണോ എഴുതിയത് അതേ സംഖ്യ തന്നെ അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ എത്ര എണ്ണം എഴുതാമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ 10 കോളംസ് മാത്രമേ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്കിപ്പോൾ 4 എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ 4 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ 1 ആകാം, 2 ആകാം, 3 ആകാം, അങ്ങനെ 4 വയസ്സിൽ 4 വയസ്സിൽ പൂരിപ്പിക്കാൻ പറ്റും. ഈ 1 എഴുതിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ 2, 3, 4 കൊണ്ട് പൂരിപ്പിക്കാം. ഈ 2 എഴുതിക്കുന്ന 1, 3, 4 വെച്ചും വേണമെങ്കിൽ പൂരിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഈ 10 കോളങ്ങളിലും ഓരോ കോളവും പിന്നെ 4 വ്യത്യസ്ത രീതിയിൽ പൂരിപ്പിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ എത്ര എണ്ണം എഴുതാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 4x4x അങ്ങനെ 10 തവണ 4 മൾട്ടിപ്ലൈ ചെയ്യുന്ന 4x10. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. 4x4x അങ്ങനെ ഓരോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ആദ്യത്തെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അത് വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ടേബിളിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എലിമെന്റ്സ് അടയാളപ്പെടുത്തുന്നത് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ പൂരിപ്പിച്ച് കാണുന്നത്. ഇപ്പോൾ അതിൽ 1 കേസാണ്. ഇതുപോലെ നമുക്ക് 4x10 എന്ന് പറയുമ്പോൾ എത്ര മാത്രം എഴുതാൻ കഴിയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കണ്ടീഷനും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ ടേബിളിൽ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതായത് കമ്മ്യൂണിറ്റേറ്റീവ് ആണ്, അറ്റ് ദ സെയിം ടൈം അതിനെ 2 എന്ന് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആണ്. ഇത് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും? ഇത് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് 6 മാർക്കിന്റെ ചോദ്യമാണ് സാധാരണ വരാറ്. അപ്പൊ ഈ ഓപ്പറേഷൻ ടേബിളിൽ വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വളരെ പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു ശൈലി. കാരണം കഴിഞ്ഞ വർഷവും ഓണം, ക്രിസ്മസ്, അതുപോലെ പബ്ലിക് പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതൊരു വ്യത്യസ്ത പൂർത്തിയുണ്ടാണ് നമ്മൾ അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റേറ്റീവ് ആണ്, അത് അറ്റ് ദ സെയിം ടൈം അത് ടൂ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലിമെൻറ്റും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം പൂരിപ്പിക്കേണ്ടത് ഈ 2 ഉൾപ്പെടുന്ന ഫസ്റ്റ് അതായത് രണ്ടാമത്തെ കോളം.
നമ്മൾ അതായത് ഇപ്പോൾ അതിനൊരു ഗ്രീൻ കളറിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ ആദ്യം. അപ്പോൾ ഇത് ഐഡന്റിറ്റി എലിമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ 1 2 3 4 അവിടെ അതുപോലെ റീപ്രൊഡ്യൂസ് ആണ്. വെച്ചാൽ 2 വെച്ചിട്ട് ആ 1 2 3 4 ഏത് എലിമെൻറ്റുമായിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന നമ്പർ നമുക്ക് അവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ 1 star 2 will be 1 2 star 2 will be 1 3 star 2 is equal to 3 4 star 2 is equal to 4 ഇങ്ങനെ തന്നെ വരേണ്ടി വരും. ഇതുപോലെ തിരിച്ചും നമുക്ക് അതായത് കോളത്തിൽ ആ 2 വരുന്ന സോറി റോയിലും നമുക്ക് അതേ എലിമെൻറ്റ്സ് തന്നെ എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് അപ്പം 2 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലിമെന്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഈ രീതിയിൽ അത് പൂരിപ്പിക്കാം. ഇനിയും നമുക്ക് നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കോളം ഞാൻ ഈ പറയുന്ന ഈ ഡയഗണലായിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി ഇവിടെ 2 പൂരിപ്പിച്ചിട്ടുണ്ട്. ഈ കോളവും ഈ കോളവും ഈ കോളവും നമ്മൾ ഈ മൊത്തം കോളങ്ങൾ ഈ 4 കോളങ്ങളിൽ ഒരെണ്ണം പൂരിപ്പിച്ച് ബാക്കി 3 കോളങ്ങൾ നമുക്ക് ഏത് സംഖ്യ വെച്ച് വേണമെങ്കിലും ഇപ്പോൾ പൂരിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് ഇത്രയും കോളങ്ങൾ നമുക്ക് പൂരിപ്പിക്കും. ഈ കോളങ്ങൾ പൂരിപ്പിക്കുന്ന അതേ സംഖ്യകളോട് മാത്രമേ നമുക്ക് അപ്പുറത്ത് പൂരിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഒരു റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് അങ്ങ് അല്ലെ അങ്ങ് പോസ്റ്റ് ചെയ്തു. ഈ 2 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 1 2 3 4 ഏത് നമ്പേഴ്സ് വേണമെങ്കിലാകാം. ഈ യെല്ലോ കളറിൽ കാണുന്ന ബോക്സുകളിലുള്ള നമ്പേഴ്സ് 1 മുതൽ 4 ഏത് നമ്പേഴ്സ് വേണമെങ്കിലാകാം. അതിൽ പക്ഷേ തൊട്ടപ്പുറത്ത് നമ്മൾ പൂരിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള അതേ നമ്പേഴ്സ് മാത്രമേ നമുക്ക് അപ്പുറം, കാരണം ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ടേബിൾ ആയതുകൊണ്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 3 വരുന്ന സ്ഥലത്ത് അതായത് ഈ റെഡ് കളറിൽ കാണുന്നത് ഈ മെയിൻ ഡയഗണലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകളാണ്. സ്വാഭാവികമായിട്ട് അത് അതുപോലെ തന്നെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇങ്ങനെ എത്ര ബൈനറി ഓപ്പറേഷൻസ് എഴുതാൻ കഴിയും? 2 has the identity element വരെ വേണം, എന്നാൽ കമ്മ്യൂട്ടേറ്റീവ് ആകുന്ന ഡാറ്റ ആവുന്ന ബൈനറി ഓപ്പറേഷൻ 2 എന്ന ഐഡന്റിറ്റി എലിമെന്റ് അങ്ങനെ എത്രണ്ണം എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് ഇവിടെ റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോളങ്ങൾ എത്രയുണ്ട് എന്ന് എണ്ണി നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോളങ്ങൾ ആകെ നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ കാണുന്ന സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ 2 നമുക്ക് വേണമെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിലും പൂരിപ്പിക്കാം. ഈ 1 ഈ പറയുന്ന 1 2 3 4 ഏത് നമ്പർ ആകാം. ഈ 4, ഈ 2, ഈ 1, ഈ 3 ഇത് ഏത് വേണമെങ്കിലാകാം. ഇവിടെ നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം അതൊക്കെ ഐഡന്റിറ്റി എലിമെൻ്റ് ആയത്. ഈ പറയുന്ന ഈ റെഡ് കളറിൽ കാണുന്നത് നമുക്ക് പൂരിപ്പിക്കാം, കാരണം ഇവിടെ എന്താണോ എഴുതിയത് അത് തന്നെ നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടി വരും. സോ അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ ഉള്ളത് ഇപ്പോൾ നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 6 കോളംസ് മാത്രമാണ് നമുക്കവിടെ റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. റാൻഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 1 2 3 4 ഏത് എലിമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ ഈ 2 എഴുതിയിരിക്കുന്ന ബോക്സിൽ 4 സംഖ്യകൾ കൊണ്ട് പൂരിപ്പിക്കാം. ഈ 3 എഴുതിയിരിക്കുന്നത് 4 ways, ഇത് ഇതും 4 ways. അങ്ങനെയാണെങ്കിൽ ഈ 4 ഉള്ളത് കൊണ്ട് 4 into 4 അങ്ങനെ 6 പ്രാവശ്യം 4 raised to 6. അതെ, അപ്പോൾ നമുക്ക് 4 raised to 6 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തി പെടാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഈ കോളംസിൽ പിന്നെ ഐഡൻറ്റിറ്റി എലിമെൻ്റ്, ഇപ്പോൾ ഇതിപ്പോൾ ഐഡൻറ്റിറ്റി എലിമെൻ്റ് 3 ആണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 3 വരുന്ന ഈ ഒരു കോളത്തിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഇവിടെയുള്ള അതേ സംഖ്യകൾ ഇവിടെ ആവർത്തിക്കുന്നത്. ഇവിടെ 1 വരും, 2 3 4 എന്ന രീതിയിൽ അവിടെ എഴുതേണ്ടി വരും. ഈ 3 ഉൾപ്പെടുന്ന ഈ റോയിൽ 1 2 3 4 എന്നുള്ള നമ്പേഴ്സ് എഴുതേണ്ടി വരും. അപ്പോൾ ഏതാണ് ഐഡൻറ്റിറ്റി എലിമെൻ്റ്? ആ ഐഡൻറ്റിറ്റി ചോദിക്കുക, അങ്ങനെ ഇതേ നമ്പേഴ്സ് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഐഡൻറ്റിറ്റി എലിമെൻ്റ് എന്ന് ചോദിക്കുക. അതെ, അപ്പോൾ എവിടെയാണോ ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് അതിലെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഒരു ഓപ്പറേഷൻ ടേബിൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ഐഡൻറ്റിറ്റി എലിമെൻ്റ് ഏതാണ്, ഉണ്ടോ ഐഡൻറ്റിറ്റി, ഉണ്ടോ ഉണ്ടെങ്കിൽ ഏതാണ്, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നൊക്കെ നമുക്കൊരു ഓപ്പറേഷൻ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത് ഈ രീതിയിൽ നമുക്ക് നോക്കിയത് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തം ഇതിലിപ്പോൾ 13 ചാപ്റ്ററാണ് ആകെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുൻപ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നിങ്ങളുടെ മുൻ പരിചയം വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത ശീലം വെച്ചിട്ട് ഈ 13 ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ മാർക്കിന് ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത? ഈ ഇത് വെച്ച് ഏതെങ്കിലും ഒരു വലിയ ചാപ്റ്റർ ഉണ്ടാവും, അത് അതേതാണ് ആ ചാപ്റ്റർ നോക്കിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുന്ന അല്ല, അത് നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3D, അതുപോലെ പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അതുപോലെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഇതിൽ 2 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലിമെൻ്റ് ആണ്. ആ ഓപ്പറേഷൻ ടേബിളിനകത്ത് തന്നെ 2 3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 2 എന്ന് പറയുന്നതിൻ്റെ
ഇൻവേഴ്സ് 2 ആണ് എന്നാണ് ആദ്യം നമുക്ക് ഇൻഫർ ചെയ്യേണ്ടത്. അതായത് 3 എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ആണ് 4, അതുപോലെ 4 എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ആണ് 3. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ 2, 3, 4 എന്ന് പറയുന്ന എലിമെന്റ്സിനൊക്കെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്നുള്ള എലിമെന്റിന് ഇൻവേഴ്സ് ഇല്ല, കാരണം ആ ഒന്നിന്റെ റോയിൽ 2 ഇല്ല, ഒന്നിന്റെ കോളത്തിലും 2 ഇല്ല. അപ്പോൾ ഐഡന്റിറ്റി എലിമെന്റ് അവിടെ വരാത്തത് കൊണ്ട് അതെ ആ വണ്ണിന് ഇൻവേഴ്സ് ഇല്ല. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്നും കൂടെ പറയണ്ടേ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എൻ എലമെന്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. അതിന്റെ റീസൺ ഇതാണ്, ഇങ്ങനെ ഐഡന്റിറ്റി എലമെന്റ് ഇല്ലാത്തതാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഒരു ചോദ്യത്തിൽ നമ്മൾ പാഠഭാഗത്തുള്ള തന്നെ ഒരു ചോദ്യമാണ്. അതായത് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3 / 6x - 4, എക്സ് നോട്ട് ഈക്വൽ ടു 2/3, ഷോ ദാറ്റ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 2/3, വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ്. നമ്മുടെ ഒരു ചോദ്യത്തിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു ചോദ്യത്തിൻ്റെ ചോദ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരുമ്പോൾ ഇൻവേഴ്സ് ആണ്. അപ്പൊ അതായത് ഈ ഫംഗ്ഷൻ തന്നെയാണ് അതിന്റെ ഇൻവേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈ രീതിയിൽ നമ്മളത് എഴുതും, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 34x / 34 = x എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്തും. എഫിന്റെ ഇൻവേഴ്സ് എഫ് തന്നെ ആയിട്ട്. അതെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അർത്ഥം വെച്ചാൽ ആ ഫംഗ്ഷൻ തന്നെ അതിന്റെ ഇൻവേഴ്സ്. അങ്ങനെ ഒരു വരുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ കുറെ ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നെ ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് ആകുന്നത്, അതിന്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ 4x ആണ്, അതേ സംഖ്യ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, അതൊരു -4 ആണ്. അപ്പോൾ ഇത് 4x വരുന്നു, ഇവിടെ -4, ഇവിടെ 6 ഉം 3 ഉം ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലാണ് ആ ഒരു ഫംഗ്ഷൻ കിടക്കുന്നത്. ആ ഫംഗ്ഷൻ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഞാൻ a എഴുതിയപ്പോൾ അതേ a തന്നെ വിത്ത് മൈനസ് സൈൻ താഴെയുണ്ട്, ആൻഡ് ഇവിടെ c ഉം b ഉം ആണുള്ളത്. ഇത് ഒരു പ്രത്യേക പാറ്റേൺ അത് പാലിക്കുന്നുണ്ട്. ഇതുപോലെ വരുന്ന ഫംഗ്ഷൻസ് എല്ലാം തന്നെ ആ ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരും. അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ജോമെട്രി ഒന്ന് നമുക്ക് ജിയോജിബ്രയിലേക്ക് ഒന്ന് വരച്ച് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഒരു ജോമെട്രി വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ജിയോജിബ്ര ഓപ്പൺ ആയി വരാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം ഈ ഒരു ഇതുപോലെ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതായത് 4x പകരം ഇവിടെ ഒരു 5x ആകുകയും ഇവിടെ -5 ആകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഈ 6x അവിടെയും 3 അവിടെയും ഏത് സംഖ്യ വന്നു കഴിഞ്ഞാലും അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാവില്ല, ആ ഫംഗ്ഷൻ അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എക്സാമ്പിൾ ഫോർ ഫംഗ്ഷൻസ് വിച്ച് ആർ ഓൺ ടു ബട്ട് നോട്ട് 1, 1. ഇത് നമ്മൾ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ ഇത് പറഞ്ഞതാണ്. സപ്പോസ് എഫ് ഇസ് ഫ്രം എൻ ടു എൻ ഡിഫൈൻഡ് ആസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു x - 1 ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 1. ഈ ഫംഗ്ഷൻ നോട്ട് 1, 1 ബട്ട് ഓൺ ടു. അപ്പോൾ ഈ 1, 1 അല്ലാതിരിക്കുകയും ഓൺ ടു ആവുകയും വേണം. അപ്പോൾ അവിടെ നമുക്ക് എഫ് ഓഫ് 1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 1 ഈസ് 1, എഫ് ഓഫ് 2 ഈസ് 2 - 1, 1. ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രണ്ട് 1-നും 2-നും ഒരേ ഇമേജ് ആയിട്ടുള്ള വന്നതുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് 1, 1 അല്ല, 1, 1 അല്ല എന്നുള്ളത് മാറി. അതെ അതെ. ഇനി ആ ഫംഗ്ഷൻ ഓൺ ടു ആണോ? വൈ എലമെൻറ്റ് ഓഫ് എൻ എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 1 വിച്ച് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ, സോ എഫ് ഇസ് ഓൺ ടു. ഓൺ ടു. ഓക്കെ, ഇതുപോലെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ എഫ് ഇസ് എ ഫംഗ്ഷൻ ഇസഡ് ടു ഡബ്ല്യൂ. ഇപ്പോൾ ഇസഡ് നമ്മൾ ഹോൾ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സിൽ മോഡ് എക്സ് ആണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ ഈ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനും പോസിറ്റീവ് നമ്പേഴ്സിനും ഒരേ ഇമേജ്. ഇപ്പോൾ -1 - 1 ആയിരിക്കും, 1-1 ആണ്, -2 - 2 ആയിരിക്കും,
2 വരെ. അപ്പോൾ അത് 1-1 അല്ലാതെ ആവുന്നു. പക്ഷേ ഈ എല്ലാ ഇമേജസ് ഉണ്ടാവും ഡബ്ല്യു ആയതുകൊണ്ട് 0 തൊട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നത് കൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള ഒരു ഫങ്ഷൻ എക്സാം. അപ്പം സാധാരണ പരീക്ഷ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു മോഡൽ പരീക്ഷയ്ക്കും ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ 1-1 ആകാതിരിക്കുക പക്ഷേ 0-2 ആകുന്ന ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളതാണ്. കാരണം 2 നാച്ചുറൽ നമ്പേഴ്സിലാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം, വെറുതെ സംഖ്യകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. 1 ആണ് എടുത്തിരിക്കുന്നത്, പകരം 2 കൊടുത്തിട്ട് x-1 വയലേറ്റ് ചെയ്യുമ്പോൾ ഒരു വയലേഷൻ മതി, ഒരു വയലേഷൻ മാത്രം മതി, അല്ലാതെ തെളിയിക്കാൻ ഒരെണ്ണം. അതെ, ഇവിടെ ഇപ്പോൾ പ്രശ്നം ഈ 2 മാത്രമാണ് ഇപ്പോൾ, അതെ ബാക്കിയുള്ളതെല്ലാം പിന്നെ ഇങ്ങോട്ട് എല്ലാം ഒരു ഇമേജ് മാത്രം, ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ FxE ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3, ഇപ്പം തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ദ ഡെറിവേറ്റീവ് f' ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗർ f'ൻ്റെ ഗ്രാഫാണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും ഡിഗ്രി 2 ആയിരിക്കും. അതെ അതെ. അപ്പോൾ എങ്ങനെയായാലും ഇതൊരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പടത്തിൽ, പടത്തിൽ പരാബോളയാണെങ്കിൽ നമുക്ക് ആ പരാബോളിക് ആണെന്നുള്ള ഇത് കിട്ടുന്നത് ആ ഡിഗ്രി 3 പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഡിഗ്രി 2 ആയതുകൊണ്ട് പരാബോള. അതെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇടപെടുകയാണ്, ഒരു കോളുണ്ട്, അതിനുശേഷം നമുക്ക് ഈ സംശയത്തിലേക്ക് തിരിച്ചു വരാം. ഹലോ, ആ പേര് പറയൂ. അഖില. അഖില, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ അഖില, സംശയം ചോദിച്ചോളൂ. നമ്മളിപ്പോ വൈ ഈക്വൽ ടു എസ് ഓഫ് എക്സ് എടുത്തിട്ട് ഇൻവേഴ്സ് കണ്ട് അതില് വൈന്റെ എക്സിന്റെ വാല്യൂ കാണുന്നു. അതുപോലെ ഈ സാർ ഈ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്തിനാണ്? ആ പ്രൂഫ് എന്തിനാണ്? ഒന്ന് സ്പീഡ്, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സ്പീഡ് കുറച്ചൊന്ന് വ്യക്തമായിട്ട് സാർമാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയൂ. ഓൺ ടു ആണെന്ന് തെളിയിക്കാനായിട്ട് ഇപ്പോ സപ്പോസ് ഒരു ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ആണെന്ന് വിചാരിച്ചോളൂ. രണ്ടാമത്തെ ആറിൻ്റെ ഒരു എലിമെന്റ് എടുക്കുക, വൈ എലിമെന്റ് ഓഫ് ആർ, എന്നിട്ട് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതുകയും സോൾവ് ഫോർ എക്സ്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ കിട്ടും. അത് ആദ്യത്തെ ആറിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഓൺ ടു ആണെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ അതിന്റെ തെളിയിക്കുന്ന ഒരു രീതി. അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാല് അത് ഐഡന്റിറ്റി അല്ലേ വരുള്ളൂ. അത് ഇപ്പൊ നമ്മളിപ്പം ഓൺ ടു തെളിയിക്കാനല്ലേ നേരത്തെ ചോദിച്ചത്. അതെ, ഇത് എഫും എഫ് ഇൻവേഴ്സും കൂടെ കോമ്പോസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സ്. അപ്പം സാധാരണ നമ്മൾ ചെയ്യുക എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതിയിട്ട് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിന് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് നമ്മൾ പറയും. അതുപോലെ തിരിച്ചും നമ്മൾ എടുക്കും ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കും, അതും എക്സ് എന്ന് വരികയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശരിയെ വരികയാണെങ്കിൽ നമ്മൾ പറയും എഫിന്റെ ഇൻവേഴ്സ് ജി ആണ് എന്ന് നമുക്കിവിടെ. എന്തിനാ സംശയം? എനിക്ക് തോന്നുന്നു രണ്ട് മെത്തേഡ് എന്തിനെന്നാണോ സംശയം? ഈ രണ്ട് മെത്തേഡ് എന്തിനെന്നാണോ അഖിലയുടെ സംശയം? അതായത് രണ്ടാമത്തെ ഇപ്പൊ പറഞ്ഞ എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റേത് ഫൈൻഡിങ് ദ എഫ് ഇൻവേഴ്സ് ആണ്, മനസ്സിലായോ? ആദ്യം കണ്ടുപിടിക്കാൻ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇൻവേഴ്സ് തരാതെ വിച്ച് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എക്സ് ഈക്വൽ ടു എഫ് വൈ, അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. മനസ്സിലായോ? ഒരെണ്ണം കണ്ടുപിടിക്കാനും ഒരെണ്ണം പ്രൂവ് ചെയ്യാനുമാണ്. അല്ലെ, കണ്ടുപിടിക്കാൻ പറയുമ്പോഴേ നമ്മൾ ആദ്യം 1-1 ആണെന്ന് പ്രൂവ് ചെയ്യും.
പിന്നെ ഓൺ ടു ആണെന്ന് ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കല്ലേ ചെയ്യാം. ഓൺ ടു എന്നിട്ട് എന്താണോ നമ്മള് ഓൺ ടു കണ്ടുപിടിച്ചപ്പോ ഒരു എക്സ്പ്രഷൻ കിട്ടി, അത് എഫ് ഇൻവേഴ്സ് എടുക്കും. ഓക്കെ, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്യാൻ, നമ്മളൊരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ചെയ്യുന്ന മെത്തേഡാ. ഓൾറെഡി ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ എന്തുണ്ടാവും, ഈ എഫിന്റെ ഇൻവേഴ്സ് ആണോ ജി എന്ന് പറയുന്ന ചോദ്യത്തിലാണ് നമ്മൾ കോമ്പോസിഷൻ എടുത്തിട്ട് അത് ഐഡന്റിറ്റി ആയിട്ടുള്ള എക്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് നമ്മൾ സ്ഥാപിക്കും. അഖില വ്യക്തമായോ? വ്യക്തമായോ? പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞല്ലോ അല്ലേ, എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ ഇപ്പൊ ചോദിക്കാം സാർ, എന്തെങ്കിലും സംശയമുണ്ടോ വേറെ? ഓക്കെ ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഓക്കെ ഓക്കെ സാർ, അപ്പൊ നമുക്ക് പഴയ സംശയത്തിലേക്ക്, പരീക്ഷയ്ക്ക് വരുന്ന ആ ചോദ്യത്തിലേക്ക്. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് ഇപ്പം വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്യൂബിക് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 3x² - 24x+1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ്. ഗ്രാഫ് നമുക്ക് കണ്ടാലറിയാം അതിൽ രണ്ടിടത്ത് ടേണിങ് പോയിൻ്റ്സ് ഉണ്ട്. ഞാനിതിനകത്തൊരു പിന്നെ സ്ലോപ്പ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ലോപ്പ് ടാൻജൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ടാൻജൻറ്റ് ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. എവിടം വരെ? ഈ പറയുന്ന ടേൺ ചെയ്യുന്ന സ്ഥലം വരെ. ഇത് കഴിഞ്ഞാൽ ആ സ്ലോപ്പ് താഴോട്ടാണ് വരിക, എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. എവിടം വരെ? ഈ പറയുന്ന അടുത്ത ടേൺ ചെയ്യുന്ന ഈ സ്ഥലം വരെ. എന്ന് പറഞ്ഞാൽ ഈ ഈ പോയിൻ്റ് തൊട്ട് ഇവിടം വരെയുള്ള പോയിൻ്റിൻ്റെ ഇടയ്ക്ക് ഈ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതുപോലെ ഈ സ്ഥലത്താണെങ്കിൽ ആ പിന്നെ ടാൻജൻറ്റ് സ്ലോപ്പ് പോസിറ്റീവാണ്, ഇവിടം വരെ പോസിറ്റീവ്, അത് കഴിഞ്ഞ് പിന്നെ നെഗറ്റീവ്. കൂടുതൽ വ്യക്തമാക്കാനുണ്ടല്ലേ, കുറച്ചുകൂടെ പറയാനുണ്ടല്ലോ. ഇനിയും നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ പേര് പറയൂ. ആർച്ച. ആർച്ച, ആ ഏ സ്കൂളിലാണ് പഠിക്കുന്നത്? ജി എച്ച് എഫ്. ആ ഓക്കെ, ആ സംശയം ചോദിച്ചോളൂ ആർച്ച. ഈ ലോക്കൽ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ടു 0 എടുത്ത് എക്സിന്റെ വാല്യൂ എടുക്കും, എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഇട്ട് കൊടുക്കുമ്പം നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം, അങ്ങനല്ലേ? അപ്പം എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആണെങ്കിൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലോട്ട് തിരിച്ചു പോണ അത് എന്തോ അങ്ങനെയാ? അതെന്താ വെച്ചാല് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആയി കഴിയുമ്പോ ഈ സെക്കൻഡറി ടെസ്റ്റ് അവിടെ ഫെയിൽ ആവും. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എഫ് ഡാഷ് എക്സും 0 ആണ്, എഫ് ഡബിൾ ഡാഷ് എക്സും 0 ആണ്. അത് വരുന്നൊരു കേസ് ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 എന്നൊക്കെ പറയുന്ന ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ, എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ രണ്ട് 0 എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അവിടെ 0 ആയിരിക്കും. ഇത്തരം കേസുകളിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിലേക്ക് തിരിച്ചു പോവുകയും ഈ പറയുന്ന ഇപ്പം എക്സ് റൈസ് ടു 4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 തൊട്ടപ്പുറത്തുള്ള മൈനസും -1 തൊട്ടപ്പുറത്തുള്ള 1 കൊടുത്തിട്ട് വേണം അവിടെ നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. അല്ല എഫ് ഡാഷ് എക്സ് ഫസ്റ്റ് ടെസ്റ്റ് എന്താ പറയുന്നത്? ആദ്യം നമ്മൾ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കും, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഈ ടേൺ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് രണ്ടാമത് എന്താ നമ്മൾ ചെയ്യാ? ഈ 0 തൊട്ട് ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ 0 അല്ല, ഏതാണ് നമ്മൾ കിട്ടുന്ന എ എന്ന് പറയുകയാണെങ്കിൽ എയുടെ ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ എഫ് ഡാഷ് എക്സിൽ കൊടുക്കും. അപ്പോൾ അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും, റൈറ്റിൽ കൊടുക്കും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. ഇപ്പോൾ ആ എഫ് ഡാഷ് എക്സിൻ്റെ ചേഞ്ച് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണെങ്കിൽ അവിടെ ഒരു ലോക്കൽ മാക്സിമം ആയിരിക്കും, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണെങ്കിൽ ലോക്കൽ മിൻ. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. സംശയം മാറിയോ? അർച്ച വ്യക്തമായല്ലോ. ഓക്കെ, ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക, എല്ലാവിധ ഭാവങ്ങളും. വിളിച്ചതിന് നന്ദി. ഓക്കെ ഓക്കെ, അപ്പോൾ സാർ നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ടോൾ ഫ്രീ നമ്പറായ 1800-4259-877 എന്ന നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിച്ച് ചോദിക്കുക. ഒരു ഇടവേള, അതിനുശേഷം തിരികെ വരാം. മാറുന്ന ലോകത്തെ
അറിവിന്റെ പുത്തൻ വഴികളിലൂടെ വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനായി കുട്ടികൾ തയ്യാറാക്കുന്ന വാർത്താ ശൃംഖല. ലിറ്റിൽ ന്യൂസ്, വിദ്യാഭ്യാസ വാർത്തകൾ കൈറ്റ് വിക്ടേഴ്സിൽ മാത്രം. വിക്ടേഴ്സ് ചാനലിന് വേണ്ടി ക്യാമറമാൻ മിസ്ബാഹുൽ ഹക്കിനോടൊപ്പം റിപ്പോർട്ടർ അനിഗ്രഹ ജോസ്. ഓർമ്മകളുണ്ടാകണം. തത്സമയ ഹയർ സെക്കൻഡറി പരീക്ഷാ സഹായിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വീണ്ടും ശ്രദ്ധിക്കുക അതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ ഇടയിൽ ഒന്നുകിൽ ഫംഗ്ഷന് ഡിക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും എന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചോദ്യത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ പ്ലോട്ട് ചെയ്യുന്നത്. ആ ഗ്രാഫ് ട്രേസ് ചെയ്യുന്നത് ഇപ്പോൾ ആ നീല നിറത്തിൽ കാണുന്ന ട്രേസ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഫ് ഡാഷ് എക്സിന്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യം നമ്മൾ ആ ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതായത് ഈ ഒരു ഗ്രാഫ് ഇവിടെ ടേൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവാണ് അല്ലെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്ത് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സിന് മുകളിൽ നിൽക്കുന്നത്. അതുപോലെ ഈ സ്ഥലത്ത് ഇവിടെ ഈ പറയുന്ന ഇത്രയും സ്ഥലങ്ങളിൽ ഇവിടം വരെ ആ അതിൻ്റെ എൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, അതുകൊണ്ട് അത് എക്സ് ആക്സിസിന് താഴെ ആയിരിക്കും എൻ്റെ ഗ്രാഫ് വരിക. ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്ലോപ്പ് പോസിറ്റീവാണ്, സോ അതുകൊണ്ട് അവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് എൻ്റെ ഡെറിവേറ്റീവ് ഗ്രാഫ് പോസിറ്റീവാണ്. ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ശരിക്കും ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൽ ഈ ഗ്രാഫാണ്, ഈ ഡോട്ടഡ് ലൈൻസിൽ കാണുന്ന ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിലാണെങ്കിൽ ഇതിൽ മൈനസ് ഫോറിൽ ടേണിംഗ് പോയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ മൈനസ് ടുവിലൊരു ഇവിടെ ആണെങ്കിൽ ലോക്കൽ മാക്സിമം ആണ്, ഈ ടുവിൽ അവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ട്. അങ്ങനെ രണ്ട് കേസുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഈ ചോദ്യത്തിലെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് വണ്ണിൽ നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നീ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറയാം പോസിറ്റീവിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരണം, ലോക്കൽ മാക്സിമം ആണ്. ഇവിടെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ആയതുകൊണ്ട് ഇവിടെ ഒരു ലോക്കൽ മിനിമവും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊള്ളടുത്തതിന്റെ ഉത്തരം പറയാം. ഹലോ, പേര് പറയൂ. ജിതിൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കാസർഗോഡ് പഠിക്കുന്നു. ഓക്കേ ഓക്കേ, കാസർഗോഡ്. സംശയം ചോദിച്ചോളൂ. ഹലോ സാറേ, മറ്റേ പ്രോബബിലിറ്റി ഇല്ലേ, പ്രോബിലിറ്റിയുടെ ചോദ്യം, അതിനകത്ത് നാല് ടൈപ്പ് ഇല്ലേ? കണ്ടീഷണൽ പ്രോബിലിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷണൽ ഉണ്ട്, അഡീഷൻ ചെയ്യുന്നുണ്ട്, ബേസ് തിയറം വെച്ചുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവുക അത് ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന്? പ്രോബബിലിറ്റി, കണ്ടീഷണൽ, ഇതും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും മൂന്ന് ഏരിയയിലാണ് നിൽക്കുന്നത്. മൂന്ന് വ്യത്യസ്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബേസ് തിയറത്തിലെ ചോദ്യമൊക്കെ നമുക്ക് വളരെ അതിനകത്ത് ഒരുപാട് ടിപ്പിക്കലായിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുക. രണ്ട് ബാഗ് ഉണ്ടാകും, ബാഗിനകത്ത് ചില ചോദ്യങ്ങൾ തന്നെ ഒരു പർട്ടിക്കുലർ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കുറച്ച് ബോള്, ഒരു വൈറ്റ് ബോളും റെഡ് ബോളും ഉണ്ട്, മറ്റൊരു ബാഗിൽ വൈറ്റ് ബോളും റെഡ് ബോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബോള് നമ്മൾ കണ്ണടച്ച് അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു കരുതുക. ആ എടുത്തിട്ട് നമ്മൾ കൈ എടുത്ത് നോക്കുമ്പോൾ അത് റെഡ് ബോൾ ആണെങ്കിൽ
അത് ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള സാധ്യത എത്ര, അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ നിന്നും ആകാനുള്ള സാധ്യത എത്ര എന്ന് പറയുന്നതാണ് ബേസ് തിയറം. ബേസ് തിയറത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അത് റിവേഴ്സ് പ്രോബബിലിറ്റിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ രണ്ട് ഈവൻ്റ് അവിടെ സംഭവിച്ചു. നമ്മൾ ബാഗ് രണ്ട് ബാഗിന് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ണടച്ചിട്ടാണ് ഈ ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നത്. അപ്പോൾ ഏത് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് നമുക്കറിയില്ല. സോ അപ്പോൾ അങ്ങനെ ഒരു ഈവൻ്റ് നടന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൈ തുറന്ന് നോക്കുമ്പോൾ അവിടെ റെഡ് ബോൾ ആണെങ്കിൽ അത് ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള സാധ്യത എത്ര എന്നുള്ള, അപ്പോൾ അതൊരു റിവേഴ്സ് പ്രോബബിലിറ്റിയാണ്, തിരിച്ചുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഒരു ട്യൂട്ടർ ഒരു ട്യൂഷൻ ഒരാള് ക്വസ്റ്റ്യൻ ബാങ്ക് ചോദ്യം എടുക്കുന്നത്. അപ്പൊ കുറച്ച് മറ്റേ ഹാർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത്ര ഈസി ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ബേസ് തിയറത്തിന് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. പക്ഷെ ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചാണ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബേസ് തിയറം പോലെ തന്നെയുണ്ട് തോന്നുന്നത്. അല്ല, അതിപ്പോൾ നമ്മൾ ആ ചോദ്യം പൂർണ്ണമായിട്ട് പറയാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യ പേപ്പറിൽ ഈ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെന്ന് ആണല്ലോ പറഞ്ഞത്. ഹാർഡ് പ്രോബ്ലം, ആവറേജ് പ്രോബ്ലം, ഈസി പ്രോബ്ലം എന്ന് വിചാരിച്ചോളൂ. ഇത് അങ്ങനെയല്ല, പക്ഷേ ഹാർഡ് പ്രോബ്ലം ഈസി പ്രോബ്ലം ഉണ്ട്, രണ്ട് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം മാത്രമേ. പിന്നെ അതിനകത്ത് തന്നെ ഈ ഹാർഡിൽ തന്നെ ഈസി മൾട്ടിപ്പിൾ ചോയ്സ്, ഈസി അല്ല ഈസി മറ്റേ വൺ വേർഡ്, പിന്നെ ഡിഫിക്കൽറ്റി വൺ മൾട്ടിപ്പിൾ ചോയ്സ്, ഡിഫിക്കൽറ്റി വൺ വേർഡ്. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം എടുക്കുന്നത്. അല്ല, അതിപ്പോ നമ്മൾ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചോദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ജിതിൻ, ചോദ്യം ചുരുക്കി ചോദിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സമയം പരിമിതമാണ്. സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി ജിതിൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക്. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരത്തിലേക്ക്. സിൻസ് എ ഗ്രാഫ് ഓഫ് ഗ്രാഫ് ഹാവ് റൂട്ട്സ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് എക്സ് ഈക്വൽ ടു ത്രീ, ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ എഴുതാം. ഡി വൈ ഡി എക്സ് ഈക്വൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ത്രീ എന്നുള്ള രീതിയിൽ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി നമുക്കതിനെ എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ കേസാണ്. കാരണം ഒരു വശത്ത് ഈക്വൽ ടു, ഒരു വശത്ത് മൊത്തത്തിൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, എക്സും കോൺസ്റ്റൻറ്റും. സോ നമ്മൾ ആ ഡിനോമിനേറ്ററിലെ ഡി എക്സ് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് രണ്ട് വശവും നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ടൈപ്പിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് ആ രൂപത്തിൽ നമ്മൾ ഇതിനെ രണ്ടും പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് വശം ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ, മറ്റടുത്ത് നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുന്നു. ഈ കോൺസ്റ്റൻ്റ് കണ്ടിട്ടുണ്ട്, അതെ, കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സീറോ ത്രീ എന്ന് പറയുന്ന ആ പോയിന്റ്. അപ്പോൾ നമ്മൾ അതിൽ സീറോ എക്സിന് കൊടുത്തു കഴിയുമ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് തിരിച്ച് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്വേർഡ് കർവ് ഈസ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ത്രീ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചില ചോദ്യം നമ്മളിപ്പോൾ എടുത്തത് കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യത്തിൻ്റെ നിന്നാണ് നമ്മൾ ഈ ചോദ്യം ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തതയുള്ള ചില ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് വരാൻ സാധ്യതയാണ്. സാർ, നമുക്കൊരു കോളുണ്ട്, അതിന് ശേഷം മടങ്ങി വരാം. ഹലോ, ഹലോ, ആ പേര് പറയൂ. പേര് അവിനാശ്. അവിനാശ്, ആ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്ഥലം? ആ അവിനാശ്, സംശയം ചോദിച്ചോളൂ സാറിനോട്. സാറിന് വ്യക്തമായ ക്വസ്റ്റ്യൻ വ്യക്തമല്ല, കുറച്ചുകൂടെ ഒന്ന് നിർത്തി സ്ലോയിൽ പറയാവോ. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നല്ലേ പറഞ്ഞു? ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. അത് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ശ്രദ്ധിച്ചോളൂ അവിനാശ്, ഈ എ ബി സി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതിനെ നമ്മൾ
സ്ക്വയർ ചെയ്യാം. അതായത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എഴുതാൻ അറിയാലല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി എന്നുള്ള ഫോർമുല കൊടുക്കുക. അപ്പോൾ അതിൽ വെക്ടർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ സ്ക്വയർ ആണ്, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അത് വൺ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് വരും. ബാക്കി എല്ലാത്തിലും ടു ഒരു കോമൺ ഫാക്ടർ ആവും. ആ കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എക്സ്പ്രഷൻ ആ ബ്രാക്കറ്റിനകത്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ത്രീ, അപ്പോൾ ആൻസർ വരുന്നത് മിക്കവാറും മൈനസ് ത്രീ ബൈ ടു എന്നുള്ള ആൻസർ ആയിരിക്കും അവിടെ വരിക. വ്യക്തമായോ അവിനാശ്? അവിനാശ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? വേറെ ഈ ഇന്റഗ്രേഷൻ വരുമ്പോഴേ പല തരത്തിലുണ്ടല്ലോ, അപ്പം അത് ഏതാ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇന്റഗ്രേഷൻ പല തരത്തിലുണ്ട്, തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് അല്ലേ? ഇന്റഗ്രേഷൻ നമ്മൾ ഡിഫറൻസിയേഷൻ പോലെ അല്ല, നമുക്ക് അതിനകത്ത് ഒരു ടൈപ്പാണ്. ആ ടൈപ്പ് നമ്മൾ അത് കണ്ട് പരിചയപ്പെട്ടാലേ അത് പറയാൻ പറ്റും. ഒരു ചോദ്യം പറയുകയാണെങ്കിൽ നമുക്കത് ഏത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം പിന്നെ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓരോ ടൈപ്പാണ് നമുക്ക് അറിയാം. ഇപ്പോൾ താഴെ ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്റർ വരുന്നതാണെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്നുള്ള ടൈപ്പുകൾ. അവിനാശിന്റെ കോൾ ഡ്രോപ്പ് ആയി പോയി. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ നന്ദി. നമുക്ക് എന്നാലും അവിനാശ് ചോദിച്ചതിന്റെ അത് തന്നെ എന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്താൽ അത്. അതെ, അപ്പൊ ഇപ്പൊ ഇന്റഗ്രേഷന്റെ പ്രത്യേകത വെച്ചാൽ ഒരു ടൈപ്പിലാണെങ്കിൽ ടൈപ്പ്സ് ഉണ്ട് അതില്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഏത് ടൈപ്പിലാവുന്നാണ് കുട്ടിക്ക് ഡൗട്ട്. ടൈപ്പ് കിട്ടിയാലേ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് എല്ലാ ടൈപ്പും പഠിച്ചു കഴിഞ്ഞാൽ അത് ഏതാണോ മാച്ചിങ് അത് അപ്ലൈ ചെയ്യാത്ത. അപ്പൊ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മള് രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ചാപ്റ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഈ തന്നിരിക്കുന്ന ആൻസറിൽ ഏതാണ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ ആയി കിട്ടാവുന്നത്? അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ സൈൻ ഇൻവേഴ്സ് എക്സ്, ദെൻ ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് എക്സ് ലൈസ്. ഇത് രണ്ടും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് അകത്തുനിന്ന് ചോദിക്കാവുന്ന ഒരു. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എൻ്റെ ഡൊമെയിൻ എന്താണെന്നുള്ള മൈനസ് വൺ വൺ ക്ലോസ് ഇൻ്റർവെൽ. ക്ലോസ് ഇൻ്റർവെലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഇപ്പം കോസ് ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് പൈ ബൈ ടു മൈനസ് എന്ന് എഴുതാം. മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇൻക്വാളിറ്റി അപ്പുറത്തേക്ക് പോകുമ്പോൾ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആയി ബൈ ഫോർ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ പൈ ബൈ ഫോർ എന്നുള്ള ഇതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇപ്പം കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ല, എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ടു, സോറി സീറോ പൈ ആണ്. അപ്പോൾ ഇവിടെ പൈ ബൈ ഫോർ ആയതുകൊണ്ട് തന്നെ പൈ ബൈ ഫോർ മുതൽ പൈ വരെയുള്ള വാല്യൂസ് ആയിരിക്കും വരിക. അപ്പോൾ കോസ് പിന്നെ പൈ വരുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ എക്സ് ലൈസ് ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് വൺ ബൈ റൂട്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ ജോമെട്രി നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അതിലേക്കാണ് ആ ചോദ്യം നമ്മൾ എടുത്തതിൻ്റെ ആവശ്യം. കാരണം നമ്മളിപ്പോൾ ഈ നമ്മുടെ ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ക്ലാസ് മുറി ആയതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ ക്ലാസ്സിലെടുത്ത് കാണിച്ചു കൊടുക്കാൻ നമുക്കുള്ളൊരു സൗകര്യമുണ്ട്. നമുക്കൊരു കോൾ വെയിറ്റിംഗിലാണ്, അതിനുശേഷം അതിലോട്ട് വരാം. ഹലോ, ഹലോ, ആ പേര് പറയൂ. കിരൺ. കിരൺ, കിരൺ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കണ്ണൂരിൽ. ആ സംശയം ചോദിച്ചോളൂ കിരൺ. ഹലോ, ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ കണ്ടുപിടിക്കാനുള്ള ഇത് മെത്തേഡ് എന്ന് പറയാം. ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടുപിടിക്കാൻ എന്നാലും സാർ അതിനൊന്ന് ചുരുക്കി പറയും. നേരത്തെ ഇത് ഈ ചോദ്യം ഒരു കുട്ടി ചോദിച്ചിരുന്നതാണ്. കിരൺ ശ്രദ്ധിച്ചോളൂ, എന്തായിരുന്നാലും ശ്രദ്ധിച്ചോളൂ. ഈ ലോക്കൽ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഒന്നാമത്തത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യുക ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കും, അത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ വാല്യൂസിനാണ് സീറോ കിട്ടുന്നത്, നമ്മൾ എക്സിൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് സീറോ കിട്ടുന്നത് നമുക്ക് നോക്കും. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പൂജ്യമാണ് നമ്മൾ ഒരു വില കിട്ടിയെങ്കിൽ പൂജ്യത്തിൻ്റെ ഇടതും വലതും, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണും എക്സ് ഈക്വൽ ടു വണ്ണിലും എഫ് ഡാഷ് എക്സിൻ്റെ വില നോക്കും. അതായത് എഫ് ഡാഷ് എക്സ് മൈനസ് വൺ, എഫ് ഡാഷ്
മൈനസ് വൺ എഫ് ഡാഷ് വൺ ഇതിൻ്റെ രണ്ടിൻ്റെ വില നോക്കുക. അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അതിൻ്റെ വില പോകുന്നതെങ്കിൽ അതൊരു ലോക്കൽ മാക്സിമം പോയിൻ്റ് ആയിരിക്കും. അത് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോകണമെങ്കിൽ അതൊരു ലോക്കൽ മിനിമം പോയിൻ്റ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് കുറച്ചും കൂടി എളുപ്പം. എല്ലാവരും സാധാരണ അതാണ് അപ്ലൈ ചെയ്യുക. അത് ഫെയിലാവുന്ന കേസാണ് കുറച്ചു മുമ്പ് ഒരു കുട്ടി വിളിച്ച് ചോദിച്ചത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോയുടെ എക്സിൻ്റെ വിലകൾ ഏതൊക്കെയാണ് ഈ എഫ് ഡാഷ് എക്സ് സീറോ ആണ് കണ്ടുപിടിക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് നേരത്തെ കിട്ടിയ വില ഉണ്ടല്ലോ എക്സ്, എഫ് ഡാഷ് എക്സ് സീറോ ആയ ഒരു വില ഉണ്ടാവും, സപ്പോസ് വൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് വൺ കൊടുക്കും. അത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ലോക്കൽ മിനിമം പോയിൻ്റ് ആയിരിക്കും. അഥവാ അത് സീറോ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് ഫെയിലാകുകയും തിരിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ കിരൺ, വിളിച്ചാലും നന്ദി. നന്നായി പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ജോമെട്രി അറിയാമെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അത് ഈ പറഞ്ഞ മൈനസ് വണ്ണിനും വൺ ബൈ റൂട്ട് ടുവിനും ഇടയ്ക്കാണെന്ന്. കാരണം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ ഗ്രാഫാണ് നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അതുപോലെ ഈ ചുമല നിറത്തിൽ കാണുന്നതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്ത്, അതായത് ഈ മൈനസ് വൺ തൊട്ട് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇതുവരെയുള്ള സ്ഥലം ഇത് കോസിൻ്റെ വിലയാണ് കൂടുതൽ, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വിലയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കോസും സൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലം നമുക്ക് അറിയാം പൈ ബൈ ഫോറിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് ടു ആയിരിക്കും. അപ്പോൾ മൈനസ് വൺ തൊട്ട് വൺ ബൈ റൂട്ട് ടു വരെയുള്ള സ്ഥലമായിരിക്കും നമുക്കിതിനകത്ത് വരിക. അപ്പോൾ ഇത്തരത്തിൽ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ജോമെട്രി അതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് വരാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് പിന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇത് വെക്ടേഴ്സിലുള്ള ഒരു ചോദ്യമാണ്. ഹലോ, ആരാ വിളിക്കുന്നത്? അൽസിയ. അൽസിയ, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ എറണാകുളം. എറണാകുളം, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഡിസ്റ്റർബൻസ് ഉണ്ടേ. അല്ല, ഈ ചോദ്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ആദ്യത്തെ റോയിലുള്ള എല്ലാ എലിമെൻസും വണ്ണല്ലേ? അപ്പം നമ്മൾ ചെയ്യുക ആദ്യത്തെ കോളത്തിലുള്ള വൺ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റിലെ വണ്ണില്ലേ, വൺ അവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ട് വണ്ണ് സീറോ ആക്കാനുള്ള എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ സി ടുവിൽ സി ടു മൈനസ് സി വൺ എന്ന് കൊടുക്കും, സി ത്രീയിൽ സി ത്രീ മൈനസ് സി വൺ എന്ന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് റോയിലുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ എലിമെൻറ്റ്സ് സീറോ ആയി മാറും. അപ്പോൾ അതിന് അങ്ങനെ മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു ബി മൈനസ് എയും സി മൈനസ് എ എന്ന് പറയുന്ന എലിമെൻ്റൊക്കെ സെക്കൻഡ് റോയിലുണ്ടാവും. പിന്നെ ഒരു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് എ ക്യൂബും സി ക്യൂബ് മൈനസ് എ ക്യൂബും ഉണ്ടാവും. അത് നമ്മൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഒക്കെ നമുക്ക് അറിയാമല്ലേ, എ മൈനസ് ബി, അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു കോമൺ ഫാക്ടർ വീണ്ടും വരും. ആ കോമൺ ഫാക്ടർ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് അല്ലെ, വൺ 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 വരുന്നിടത്തെല്ലാം ഒരു വണ്ണിനെ നിർത്തിയിട്ട് മറ്റു രണ്ട് വണ്ണിനെയും സീറോ ആക്കുക, അതിനുശേഷം എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അതൊരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. അത് നമുക്ക് എല്ലാ ഈ വൺ വരുന്ന സ്ഥലത്തെല്ലാം ഇപ്പൊ സാറ് പറഞ്ഞത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. അൽഫി വ്യക്തമല്ലേ, കാരണം അത് എളുപ്പമുള്ള ടിപ്സാ സാറ് പറഞ്ഞു തന്നതാ. വൺ വരുന്ന സ്ഥലത്തൊക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റും. ഓക്കെ ഓക്കെ, അൽഫി വിളിച്ചതിന് നന്ദി. ഓക്കെ, നമുക്ക് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഓക്കെ. അപ്പോൾ നമ്മൾ വെക്ടേഴ്സിലെ ഒരു ചോദ്യമാണ്. അപ്പം കൺസിഡർ ദി വെക്ടേഴ്സ് എ ഈക്വൽ ടു ടു ഐ പ്ലസ് ത്രീ ജെ
plus k and b is equal to I plus j plus k. Find the vector c which is perpendicular to a and b. Find the volume of the parallelepiped with the vectors a, b as the base vector and the third vector as c. Munada chodin, if the vector c is inclined in such a way that it makes angle 30 degrees with the base of the parallelepiped, what is the volume of the new parallelepiped formed? ഈ സെക്ഷൻസ് ആണ് നമ്മുടെ വെക്ടേഴ്സിൻ്റെ സപ്ലിമെൻ്ററി ടോപ്പിക്കാണ്. അതായത് എസ് ടി പി വരുന്ന സെക്ഷനിലാണ്. അപ്പോൾ അത് അവിടെ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സപ്ലിമെൻ്ററി ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു സപ്ലിമെൻ്ററി ചോദ്യം പറയുന്നതിന് മുമ്പ് ഒരു കോൾ വെയിറ്റിംഗിലാണ്. ഹലോ, പേര് പറയൂ. നോയൽ. നോയൽ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കോട്ടയം. കോട്ടയം പാല. നോയൽ, സംശയം ചോദിച്ചോളൂ. നോയൽ സാറ്, ഡൗട്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആയിരുന്നേ. സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 വെയിറ്റ്. ഞങ്ങൾ ക്ലാസ്സിൽ ചെയ്തത് എന്താ, കോസ് എക്സ് മൈനസ് വൈ അങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ വേറൊരു മെത്തേഡ് ഞാൻ കണ്ടത് അല്ല, അത് തന്നെയാണ്, അത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. അതാണ് എളുപ്പവും. കാരണം നമ്മള് ഇപ്പൊ നമ്മളിപ്പോടെ സൈൻവേഴ്സ് 3/5 സൈൻവേഴ്സ് 8/17 ഇത് രണ്ട് സൈനിനെയും ടാനിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ടാൻ ഇൻവേഴ്സ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു ഫോർമുലയാണ് നമ്മള് NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ ടാനിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും. ടാനിലേക്ക് മാറ്റുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ. ആൻസർ കോസില് അവസാനം ഇത് ആൻസർ ടാനിൽ കിട്ടും. ആ കിട്ടിയ ആൻസറിനെ വീണ്ടും കോസിലേക്ക് കൺവേർട്ട് ചെയ്യും. കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നോയൽ? മോഡലിന് നമ്മുടെ ഡെറിവേറ്റീവിന്റെ പാർട്ടിൽ നിന്ന് ഗ്രാഫ് തന്നിട്ട് ചോദിച്ചില്ലായിരുന്നു. ഇന്ന് രാത്രി ഒരു മണിക്ക് പഠിച്ചോണ്ടിരിക്കില്ലല്ലോ. ഉറങ്ങുമായിരിക്കും. രാവിലെ 8:30 സ്കൂൾ അടുത്താണെങ്കിൽ 8:30 ആ പ്രോഗ്രാം കാണാൻ ശ്രമിക്കണം കേട്ടോ. രണ്ടു പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ നോയൽ, വിളിച്ചതിന് നന്ദി. ഓക്കെ, നന്നായിട്ട് പരീക്ഷ എഴുതാ. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഓക്കെ. അപ്പം ഒന്നാമത്തെ ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പൊ എ ക്രോസ് ബി കണ്ടുപിടിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. വോളിയം എടുക്കുമ്പോൾ എ ക്രോസ് ബി ഡോട്ട് സി അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എടുക്കാം. ഓക്കെ, അപ്പോൾ ക്രോസ് എടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വരും 2i-j+k എന്ന് വരും. ഇനി വോളിയം നമ്മൾ എടുക്കുകയാണ്. ഇപ്പം എ ബി സി വെച്ചിട്ടാണ് എൻ്റെ അഡ്ജസ്റ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന പാരലൽ പൈപ്പഡാണ് വോളിയം. അപ്പം ബോക്സ് എ ബി സി ആണ്. അപ്പോൾ എ ക്രോസ് ബി, ഇവിടെ എ ക്രോസ് ബി എന്ന് പറയുന്ന സി തന്നെ ആയതുകൊണ്ട് സി ഡോട്ട് സി, ദാറ്റ് ഇസ് റൂട്ട് 6 ഇൻടു റൂട്ട് 6 മോഡുലസ് എടുത്ത്. ഓക്കെ, ആൻസർ ആയി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് അതിനകത്തൊരു വ്യത്യസ്തതയുള്ളത്. കാരണം നമുക്ക് മൂന്നാമത്തെ കാണിച്ച പുതിയൊരു പാരലൽ പൈപ്പഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന ആംഗിൾ അല്ലെങ്കിൽ ആ വെക്ടർ നേരത്തെ പെർപെൻഡിക്കുലറായിട്ട് ഉണ്ടായിരുന്നത് കുറച്ച് ചരിച്ചു. അത് എത്ര ചരിച്ചിരിക്കുന്നത് വെച്ചാൽ 30 ഡിഗ്രി ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ, അപ്പം നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയൻ്റെ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് നമുക്കതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാനിവിടെ ഒരു ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാരലൽ പൈപ്പഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അതിലെന്തോ ഒരു എറർ ഉണ്ട്, അത് വർക്കാവുന്നില്ല.
ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഫിസിക്സ് എററാണെങ്കിൽ നമുക്ക് അല്ല ഇതിൽ തന്നെ പറയാം, വേറൊരു ഹിന്റ് കൊടുക്കാം, ഹിന്റുകൾ കൊടുക്കാം. ഫിസിക്സിൽ ഇവർക്ക് പ്രൊജക്ടൈൽസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, പ്രൊജക്ടൈൽസ് ഫസ്റ്റ് ഇയറിൽ. അതിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ കുറിച്ചും വെർട്ടിക്കൽ വെലോസിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എപ്പോഴും വി സൈൻ തീറ്റ ആയിരിക്കും. അവിടെ ആ കൺസെപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ സി സൈൻ 30 ഹൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ആംഗിൾ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന റേഡിയസ് ഇൻടു സൈൻ തീറ്റ അങ്ങനെ എടുത്താലും ആ രീതിയിൽ എടുക്കുമ്പോഴും നമുക്ക് സമയം പരിമിതമാണ്. ഒരു കോൾ ഉണ്ട്, അപ്പൊ ആ കോളിന് ഒരു ഹലോ. ആ പേര് പറയൂ. ആ അഞ്ജന, സംശയം ചോദിച്ചോളൂ, നമ്മുടെ സമയം തീരാറായി, ചോദിച്ചോളൂ, ചുരുക്കി ചോദിച്ചോളൂ, സംശയം പെട്ടെന്ന് ചോദിച്ചോളൂ. ആ ത്രീഡിയിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആ ത്രീ ഡിയിൽ നമുക്ക് ഒത്തിരി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് ത്രീ ഡി. ത്രീ ഡിക്കകത്ത് നമ്മൾ ആദ്യം ഡയറക്ഷൻ ആംഗിൾസ്, ഡയറക്ഷൻ കൊസൈൻസ്, പിന്നെ ഡയറക്ഷൻ റേഷ്യോസ്, ഇത്രയും അതിൻ്റെ ഒരു കാര്യങ്ങളാണ് അവിടെ ആദ്യം. ഡയറക്ഷൻ റേഷ്യോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുക, രണ്ട് ഡയറക്ഷൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ, പിന്നെ അവിടെ നിന്ന് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻസാണ്. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കുക, ഒരു പാരലൽ വെക്ടറും അതിലൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ്, അതുപോലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്, കാരണം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നുള്ളത് പിന്നെ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. പ്ലെയിൻ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ ലൈനാണെങ്കിൽ പാരൽ വെക്ടർ ആണെങ്കിൽ, പ്ലെയിനാണെങ്കിൽ പെർപ്പൻഡിക്കുലർ വെക്ടറാണ് നമ്മൾ എടുക്കുക. അങ്ങനെ നമുക്ക് ഒരു ഒരു പരിപാടിക്കിടയിൽ നമ്മൾ അതിനകത്തുള്ള ഇക്വേഷൻസ് എല്ലാം പറയുക എന്ന് പറഞ്ഞത് പ്രായോഗികമല്ല. NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ നോക്കുക, അതാണ് നമുക്ക് പറ്റുള്ളൂ. വിളിച്ചതിന് നന്ദി. ഓക്കെ, നന്നായി പരീക്ഷ ചെയ്താ സാർ. നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുട്ടികളോട് എന്തെങ്കിലും പറയുന്ന ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് ഒരു നിർദ്ദേശം അവർക്ക് വിജയാശംസകൾ ഉണ്ടായിരുന്ന ശേഷം നമുക്ക് പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. അല്ല, അപ്പോൾ നമ്മൾ ഇത് 4 ദിവസം നമ്മൾ ഇത് ഈ പരിപാടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയുണ്ടായി. പ്രധാനമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തുള്ള പല ചോദ്യ പേപ്പറിലൊക്കെ ഒരുപാട് പിന്നെ ഗ്രാഫിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള, ഇപ്പോഴത്തെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ചോദ്യ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രാഫൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ചോദ്യങ്ങൾ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി 4 എപ്പിസോഡും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് വളരെ പ്രയോജനപ്രദമാകും എന്ന് കരുതുന്നു. കാരണം ഈ പരീക്ഷയുടെ പിന്നെ ചോദ്യങ്ങളിലൊക്കെ ഇത്തരം പിന്നെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം ഈ പിന്നെ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ട്, അപ്പോൾ അതെല്ലാം കണ്ട് നല്ല രീതിയിൽ പഠിച്ച് നാളത്തെ പരീക്ഷ വളരെ ഭംഗിയായിട്ട് എഴുതുക. എല്ലാവരും നല്ല മാർക്കോടുകൂടി പിന്നെ മാത്സ് പരീക്ഷ പാസ്സായി നല്ല രീതിയിലൊക്കെ വളർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി. കണക്കൊരു കടുകട്ടി വിഷയമല്ല, മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത. നമുക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടെങ്കിലും അറിയാവുന്ന അത്രയും വർക്കൗട്ട് ചെയ്ത് സ്റ്റെപ്സ് എഴുതുകയാണെങ്കിൽ ശരിയാകുന്ന സ്റ്റെപ്സിനുള്ള മാർക്ക് നമുക്ക് ലഭിക്കും മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ച് പോകരുത്. അതിൻ്റെ ഉത്തരം അറിയാവുന്ന അത്രയും എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടിപ്സും വിജയാശംസകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയ മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സജീവ് സാറിനും സെൻറ് ജോസഫ് സ്കൂൾ സ്കൂളിലെ റോയ് പാട്രിക് സാറിനുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ബർസറ്റൽ ICT എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻറ്സ് IT വിക്ടേഴ്സിൻ്റെ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.